എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇതാ നമ്മൾ വന്നിരിക്കുന്ന എന്തിനാന്ന് എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ. അടുക്കളയും കാര്യങ്ങളൊക്കെ കാണുമ്പത്തേ നമ്മൾ പാചകം ചെയ്യാൻ പോവാ. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യണ പോലെ അങ്ങനെ ഭയങ്കര വിപുലമായ രീതിയിലാണ്, വിപുലമായിട്ടുള്ള രീതിയിലൊന്നും അല്ല ഇതൊന്ന്. ഭയങ്കര എന്തെങ്കിലും സാധനം അവൾക്ക് ഈ പാചകത്തിന് ഇടയ്ക്ക് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ പറയാൻ പാടില്ലേ? ചപ്പടാച്ചി പിന്നെന്താണ് അത്ര ഉള്ളു. ഇപ്പൊ ഒരു ടപ്പ വന്നിട്ടുണ്ട്, ടപ്പയ്ക്ക് പകരം ഞാൻ എന്താ പറയാ പിന്നെ? ടുപ്പും അതിന് ടപ്പയ്ക്ക് ഒരു ടുപ്പും എന്ന് പറയാ. ടുപ്പും തീർന്ന ഒരു സംഭവമാണ് പറഞ്ഞു. ആ ദോശ ഞാനല്ലേ പറയണ്ട ദോശയാണെന്ന് കണ്ടാ സസ്പെൻസ് വിളിച്ച്. അപ്പൊ അതന്നെ നമ്മൾ പറയാൻ ചെയ്യാൻ പോകുന്നത് ഒരു ദോശയാണ്. ഈ ദോശയ്ക്ക് എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊന്ന് പുറത്തു പോയപ്പോഴത്തേനും എനിക്ക് ഞാൻ ബിരിയാണി കഴിക്കണം എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ തപ്പി ഇടുന്നത് പക്ഷെ നോക്കിയപ്പോ തന്നെ എനിക്കാണെങ്കിൽ വിഷം നട്ടും വയ്യ. നോക്കിയപ്പോ തന്നെ ഒരു ദോശക്കടയുള്ളത് ഞങ്ങൾ അങ്ങ് കയറി കയറി കഴിഞ്ഞാൽ നോക്കിയപ്പോ തന്നെ ഒരു 120 അല്ലേ വെറൈറ്റി ദോശ തരത്തിലുള്ള ദോശകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് മെനു ഒക്കെ, പക്ഷെ എന്റെ മനസ്സിൽ ആകെപ്പാടി ബിരിയാണി ഇടന്ന് കളിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നോക്കിയപ്പോ കിട്ടിയ മെനുവില് ബിരിയാണി ദോശ അങ്ങനെ എഴുതിയിരിക്കുന്നു. ചെന്നൈ ബിരിയാണി ദോശ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സൂപ്പറായി. അപ്പൊ ഞാൻ വിചാരിച്ചു ആഹാ ഇതെന്താ ബിരിയാണി ദോശ കൊള്ളാലോ നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം. ഞാൻ ഓക്കെ എന്നാ ചെന്നൈ ബിരിയാണി ദോശ ഒന്ന് പറഞ്ഞു ഓർഡർ ചെയ്തു. കഴിച്ചു നോക്കിയപ്പോ ഉണ്ടല്ലോ അടിപൊളി കേട്ടോ ആ ബിരിയാണിയുടെ ബിരിയാണിയുടെ ഫ്ലേവറും ആ ദോശയും കൂടെ നല്ല മിക്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലേവേഴ്സ് എന്തൊക്കെയാണെന്ന് രുചിച്ച് നോക്കിയായിരുന്നു. എന്തൊക്കെയാണ് സൈഡിൽ അവിടെ ചെന്നിട്ടൊന്ന് നോക്കി അവരെന്തൊക്കെയാ ചെയ്യുന്നത് ഞങ്ങൾ ഈ ഫ്ലേവർ നോക്കിയത്. പിന്നെ കഴിക്കുമ്പോഴും അറിയാലോ എന്തൊക്കെയാണ് അതില് ചേർത്തിരിക്കുന്നത്. നമുക്ക് പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് ചേർത്തിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളത് ചെയ്ത് നോക്കി അതുപോലെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് നമ്മൾ ആ ദോശയാണ് നമ്മൾ ചെയ്യാൻ പോണത്, ചെന്നൈ ബിരിയാണി ദോശ. അപ്പൊ നമ്മൾ അതിന് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഉള്ളി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി ഇടിച്ചത്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, തക്കാളി, പച്ചമുളക്, എണ്ണ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ള. അപ്പൊ എന്നെ ദോശമാവ് പറയണ്ടേ? വെറുതെ കയ്യിൽ വെച്ചിട്ട് വെറുതെ മാവ് ദോശ ഉണ്ടാക്കോ നീ? ദോശമാവും നെയ്യും. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ബിരിയാണി മസാല തയ്യാറാക്കണം. അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മുടെ പണി. ആദ്യത്തെ പടി ആദ്യം ഒരു 2 സ്പൂൺ എണ്ണ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. ചൂടായതിനു ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 4-5 ഉള്ളി മതിയാവും കേട്ടോ അതിന്. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചപ്പോൾ നല്ല വലിയ വലിയ ഉള്ളികളാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ടൊരു 4-5 എണ്ണ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഉള്ളി ഒന്ന് പെട്ടെന്ന് മുരിഞ്ഞ് വന്നോട്ടെ കേട്ടോ. മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് അമ്മേനോട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മത ഓരോന്ന് എനിക്ക് അരിഞ്ഞരിഞ്ഞ് തന്നോണ്ടിരിക്കുക. ഉള്ളി ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് വരണ്ട വന്നു. ഇനി അടുത്തത് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത്. അടുത്തത് പച്ചമുളക്. ഇതിൽ ഞാൻ 1 പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ. അടുത്തത് തക്കാളിയെ. തക്കാളി 1 ചെറിയ തക്കാളി ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ.
എടുക്കുക ഒരു കാ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല പേരിന് കുരുമുളക് പൊടി ഞാൻ ഒരു ദോശയുടെ കണക്കേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സമയമായിട്ടുണ്ട് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ആ മറ്റേ മസാലയുടെ ആ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒന്നും ആടിയ മതി കേട്ടാ അത് മതിയായിരുന്നു നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇത് നമ്മൾക്ക് അവിടെ തന്നത് വെജ് ദോശയായിരുന്നേ പക്ഷെ ഞാൻ കുറച്ച് നോൺ വെജ് പ്രിയ ആയതുകൊണ്ട് നമ്മൾ വേറൊരു സംഭവം കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും ഒരു നോൺ വെജ് ഐറ്റം എന്താണെന്ന് മേഘ്ന സ്പെഷ്യൽ അപ്പൊ അതാ നമ്മുടെ മുട്ട റെഡി ഇനി അടുത്തത് നമ്മൾക്ക് ദോശ ചുടാം അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ കോംപ്ലിമെന്റ് കിട്ടി എന്നൊക്കെ എന്റെ അടുത്ത് കമന്റ് ബോക്സിൽ പറയാം ഓക്കെ ഒരു ബിരിയാണി കൊതിച്ചിയാണ് അതേപോലെ തന്നെ ഒരു ദോശ കൊതിച്ചിയാണ് അപ്പൊ ഇവക്ക് ഞാൻ കുറച്ചൊന്ന് മുട്ട കൊതിച്ചിയാണ് അപ്പൊ ദോശയും മുട്ടയും ബിരിയാണിയും ഒക്കെ ചേർന്നപ്പോ അവളുടെ ഭയങ്കര ഫേവറേറ്റ് ഫ്ലേവറായി അപ്പൊ ഞാനതെങ്ങനെ ഇങ്ങനെ കൊടുക്ക കുറച്ച് ഞാനും കഴിക്കാം വലിയ ദോശ ഓ ഇഞ്ചി പൂണ്ട് ബിരിയാണി കഴിക്കണ പോലെ ബിരിയാണി കഴിക്കണ പോലെയുണ്ട് സത്യം ഇത്രയും നാളെ നമുക്ക് എങ്ങനെ ഇത് ഇതിന്റെ അരി കിട്ടിയില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണം താങ്ക്സ് ടു ആ ദോശക്കട